രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 154-ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി കല്ലുവാതക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ ഗാന്ധിജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തംഗം ശ്രീമതി ആശ ടീച്ചർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. നമ്മളിവിടെ ഗാന്ധിജയന്തി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഒരുമിച്ച് കൂടൽ. കോട്ടത്തല ശ്രീകുമാർ പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു. അഹിംസ മന്ത്രമാക്കി സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടി നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തുന്ന രാഷ്ട്രപിതാവിനെ അനുസ്മരിക്കുന്ന ഓർക്കുന്ന ഒരു ദിനമാണെന്ന്. ഈ ദിനത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് തന്നെ ഇന്ന് രാജ്യം മുഴുവൻ ഗാന്ധിയെ ഓർക്കുകയും സാധാരണയിൽ കവിഞ്ഞ് ജോലികൾ ചെയ്യുകയും സേവന പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ഗാന്ധിജിയുള്ള ആദരവ് ഇന്ന് രാവിലെ മുതൽ നടത്തി വരികയാണ്. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ ഗാന്ധിജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തിയായി നമ്മൾ ആഘോഷിക്കപ്പെടുകയാണ്. അയാളുടെ ജീവിതം ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുമ്പോൾ നമ്മൾ ഉയർത്തപ്പെടേണ്ട ഏറ്റവും വലിയ മുദ്രാവാക്യം അഹിംസയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അഹിംസയേക്കാൾ വളരെ പ്രധാനപ്പെട്ടുള്ളത് മതേതരത്വമായി മാറുകയാണ്. മതേതരത്വത്തിൻ്റെ ഒരു കാവലാളായിരുന്നു ഗാന്ധിജി എപ്പോഴും. ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടായി വിഭജിക്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ഉയർത്തിയ ഒരു നേതാവായിരുന്നു മഹാത്മാഗാന്ധിജി എന്നതാണ് പ്രത്യേകത. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ആശാദേവി പരിപാടിയിൽ മുഖ്യ സന്ദേശം അറിയിച്ചു. മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള വാക്കും പ്രവൃത്തിയും ഒന്നാകണം എന്ന് നമുക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ള മഹാനായ വ്യക്തിത്വത്തിനുടമയാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. നമ്മളുടെ കഴിവിനൊക്കുന്ന രീതിയിലൊക്കെ തന്നെ ഈ വയോജന കേന്ദ്രത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും ഇത്തരത്തിൽ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുവാനും ഇത്തരത്തിലൊരു പരിപാടിക്ക് മുൻകൈയെടുക്കുകയും ചെയ്തതിൻ്റെ ചെയർമാനടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമുദ്ര ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് ശ്രീ അജിത് ലാൽ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. നമ്മുടെ ഈ പ്രസ്ഥാനം സമുദ്രയിൽ മഹാത്മാഗാന്ധിയെ ഓർക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. മതേതര കൂട്ടുകുടുംബമായ നമ്മൾ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ജീവിതത്തിൻ്റെ അവസാന സായന്തനങ്ങൾ സന്തോഷകരമായി നമ്മൾ ആസ്വദിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് ആർ രജീഷ് പരിപാടിയിൽ നന്ദി അറിയിച്ചു. ഒക്ടോബർ 2 മുതൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നടത്താനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.